Hi friends, ellavarkum pudiyoru video ilekku swagatham. Innathe video le 10 vayasu mudal 11 vayasu varella kuttikalkku ubayikkan pattiya oru umbrella frock inde cutting and stitching aanu kaanikkunnathu. Ee frock njan cut pieces vechittanu ṭa thaikkunnathu. Appo skirt partnu oru cut pieceum pinne body partnu vera oru cut piece aanu njan ivide eduthirikkunnathu. Skirt partnu 1.5 meter thuniyum body partnu 1.5 meter thuniyum eduthittunde. Appo aadyam njan ivide body partnu vaanite eduthirikkunna thuniye 4 aayittonu madakki kodukkuvaanu. Njan ippo nalla vashathekkanu madakki kodukkunnathu ningalkku marking okke correct aayittu kaananaanu. 4 aayittu madakkiyane shesham enikku 8.5 inch thayyalthum madakkam veedhi venum. Appo adu correct aayittu kittunnunde. എന്നിട്ട് ഞാനിവിടെ താഴെ നിന്ന് മുകളിലേക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.5 ഇഞ്ച് ഞാനിവിടെ നെക്ക് ഇറക്കം മാർക്ക് ചെയ്തിട്ട് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ ഹുക്കോ വള്ളിയോ ഹുക്കോ സിബോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഇറക്കം കുറച്ചതിന് ശേഷം വെച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. നമ്മൾ സ്ലീവ്സ് വെക്കുന്നില്ല എങ്കിൽ 3 ഇഞ്ച് ഷോൾഡർ എടുക്കാം. ഞാനിവിടെ സ്ലീവ്സ് വെക്കുന്നതുകൊണ്ട് 2.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൈക്കുഴി 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. ഇനി ചെസ്റ്റ് എടുത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം. താഴത്തെ സൈഡ് നമുക്ക് 7 ഇഞ്ച് വീതിയും 1 ഇഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യാം. തയ്യൽത്തുമ്പ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അതിനുശേഷം സൈഡ് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ തുണി ഇത് കോട്ടൺ തുണിയാണ് കേട്ടോ രണ്ടും. അപ്പോൾ ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ ഈ തുണിയെ ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബോഡി പാർട്ട് എടുത്തിട്ട് അരിയുടെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ എത്രയാണ് ലെങ്ത്ത് കിട്ടുന്നതെന്ന് നോക്കണം. ഇവിടെ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റേ സൈഡിൽ 9 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ 8.5 ഇഞ്ച് വേണം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ ലെങ്ത്ത് നോക്കുവാണ്. എനിക്കിവിടെ 19.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ 19.5 ഇഞ്ച് ലെങ്ത്തും ഫ്രണ്ട് സൈഡിൽ സെൻറ്ററിൽ 21 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലായിട്ട് ഞാനൊന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. നമുക്ക് 21 ഇഞ്ച് തന്നെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് 21 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് തുണി കുറവായതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് വരും. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കേണ്ടത്. എന്നിട്ട് ഞാനിവിടെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബോഡി പാർട്ട് എടുത്തിട്ട് കൈക്കുഴി എത്രയാണ് വരുന്നതെന്ന് നോക്കണം. ആദ്യം 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കാം. 8 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. തയ്യൽത്തുമ്പ് അടക്കമാണ് കേട്ടോ ഞാനിപ്പോൾ നോക്കിയിട്ടുള്ളത്. 8 ഇഞ്ച് വരുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കുറച്ച് കൂടുതലോ കുറവോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്ലീവ്സ് സാധാരണയായിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യണം. താഴത്തെ ലൂസ് ഞാനിപ്പോൾ 5 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ബാക്കി എവിടെയും നമുക്ക് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അളവ് എടുത്തിരിക്കുന്നത് തയ്യൽത്തുമ്പ് അടക്കമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുവാണ്. ഒരു 5 ഇഞ്ച് വീതിയിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫ്രോക്ക് തയ്ക്കുന്നത്.
അപ്പോൾ ഞാൻ ആ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ സൈഡിൽ നിന്നും ഞാനിപ്പോൾ 1.5 വീതിയിലായിട്ട് 2 ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് അംബ്രല്ല കട്ട് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് ബോഡി പാർട്ടാണ് എടുക്കുന്നത്. ഫ്രണ്ട് ബോഡി പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആ സ്ട്രേറ്റ് പീസ് ഇതുപോലെ വെക്കണം. എന്നിട്ട് ഈ സ്ട്രേറ്റ് പീസിൻ്റെ സൈഡ് 1/4 ഇഞ്ച് ഉൾവശത്തേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ആ നെക്ക് കറക്റ്റായിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഉൾവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത്. എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നെക്കിന് ജസ്റ്റ് കട്ടിംഗ് കൊടുക്കുക. കട്ടിംഗ് കൊടുത്തിട്ട് ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് നമുക്ക് എത്ര വീതിയിലാണോ വേണ്ടത് അത്ര വീതിയിൽ നോക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്ക് സൈഡ് തയ്ച്ചെടുക്കാം. ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കണം. എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കട്ടിംഗ് കൊടുക്കുവാണ്. ഈ കട്ടിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് സൈഡിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഇതുപോലെ പകുതി മടക്കിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിനൊക്കെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് നമുക്കുള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴത്തെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇവിടെ നൂല് പോകാത്ത സൈഡായതുകൊണ്ട് ഞാനിപ്പോൾ തയ്ച്ചൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്ച്ചെടുക്കുക. ഞാനിവിടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സൈഡും ബാക്ക് പാർട്ടും അതേപോലെ തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് അത് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ലീവ്സിൻ്റെ ലൂസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രോക്കിന് ബാക്കിൽ വള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡൊന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. ഇതേപോലെ 1/4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവിടെ തയ്ച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഫ്രോക്ക് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ്. കട്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡെയിലി വെയറിനൊക്കെ വളരെ നല്ലൊരു ഫ്രോക്കാണ്. കോട്ടൺ തുണി വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ചൂടെടുക്കുകയില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.